على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഈ റേഞ്ചിലെ ഇൽമു പഠിപ്പിക്കുന്ന മുഅല്ലിം സുഹൃത്തുക്കൾ അവരുടെ ശ്രമഫലമായി ഈ പ്രദേശത്തും പരിസരങ്ങളിലുമുള്ള നല്ലവരായ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന ഒരു അനുഗ്രഹീത പരിപാടിയാണിത്. അല്ലാഹു തആല ഇത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകണം. ലോകത്ത് ഏറ്റവും വലിയ വിവരമുള്ള വ്യക്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് ഇന്നേ വരെ ഒരു ശാസ്ത്രജ്ഞനും ഒരു ബഹിരാകാശ യാത്രികനും ആർക്കും എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നേരിൽ ചെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. നമ്മുടെ മുന്നിൽ റജബ് മാസം വരികയാണ്. റജബ് മാസം വലിയ ബർക്കത്തുള്ള മാസമാണ്. നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസമാണ്. അങ്ങനെ ഒരുപാട് മഹത്വമുള്ള വലിയ ബർക്കത്തുള്ള ഒരു മാസമാണ് റജബ്. കൊല്ലത്തിൻ്റെ തുടക്കം മുഹറം, യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ്. കൊല്ലത്തിൻ്റെ അവസാനം ദുൽഖൈദും ദുൽഹജ്ജും അതേപോലെ തന്നെയാണ്. അവസാനമാണല്ലോ കൂടുതൽ ഹൈറാകേണ്ടത്. അതുകൊണ്ട് കൊല്ലത്തിൻ്റെ അവസാനം രണ്ട് മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്ര മാസമായി അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടക്ക് ബർക്കത്തിന് യുദ്ധം ഹറാമാക്കപ്പെട്ട ഒരു മാസവും അള്ളാഹു വെച്ചു. അതാണ് റജബ്. ഇടക്കൊന്ന്, ആദ്യം ഒന്ന്, അവസാനം രണ്ട്, മധ്യത്തിലൊന്ന്. ആ റജബ് മാസം വലിയ ബർക്കത്തുള്ള മാസമാണ്. ആ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ അറിവ് നൽകാൻ വേണ്ടി അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ച് കൂട്ടിക്കൊണ്ടുപോയത്. ആ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഖുർആൻ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, രാത്രിയിൽ അള്ളാഹുവിന്റെ അടിമയെ അല്ലാഹു തആല രാപ്രയാണം നടത്തി. അവൻ പരിശുദ്ധനാണ്. ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്റർ. ആ സ്ഥലത്തേക്ക് അത്ഭുതകരമായി നടത്തിയ ആ യാത്ര, ആ യാത്രയെ അല്ലാഹു സുബ്ഹാനഹു വതആല പകലിൽ നടത്തിയില്ല, രാത്രിയിലാണ് നടത്തിയത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഇജിസത്തുകൾ, അവിടുന്ന് കാണിച്ച കണ്ട അത്ഭുതങ്ങൾ, അതൊക്കെ ആളുകൾ കാണുന്ന രൂപത്തിൽ പരസ്യമായിട്ടാണ് ചെയ്യാറ്. ഉദാഹരണത്തിന് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അവർക്ക് എല്ലാവരും കാണുന്നുണ്ട്, പിളർന്നതെല്ലാരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മുഇജിസത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഇജിസത്തുകളൊക്കെ എല്ലാവരും കാണുന്ന രൂപത്തിൽ എന്ന് മങ്കൂസ് മൗലവി പറഞ്ഞില്ലേ. അസൂയാലുക്കൾ പോലും അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ള മുഇജിസത്തുകളാണ് ഇത്. ആരും കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്ത കുറേ അത്ഭുതം. ആ യാത്ര തന്നെ വലിയ അത്ഭുതം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആരും കാണാതെ കൊണ്ടുപോയി ഈ വലിയ സംഭവം
ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം ഖുർആൻ തന്നെ അവിടെ പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാത്തിന. ഇത് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ തെളിവുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം കാണിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തിയ യാത്രയാണ്, അല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടി അല്ല. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംകൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? അതിനൊരു വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം എന്ന് പറയുന്നത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് എല്ലാ ജനങ്ങളും രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു സലാത്തുണ്ട്, യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫിയദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻജിൽ ഖലായിഖ് എല്ലാവരെയും രക്ഷിക്കുന്ന ആളാണ്, ജഹന്നമിൽ നിന്ന് രക്ഷിക്കുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രക്ഷിക്കുന്ന ആളാകുമ്പോൾ അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെ മുഴുവനും ഹാജരാക്കപ്പെട്ടാൽ അവിടെ എല്ലാവരും ബേജാറാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് അള്ളാഹുവിനോട് ജനങ്ങളെ വിചാരണയ്ക്ക് വിളിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഉള്ള ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അസാ യബഅസക റബ്ബുക മഖാമം മഹ്മൂദാ. ലോകത്തുള്ള എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്ന ഒരവസരം, വേറെ ആരും ഒരു നബിക്കും ഒരു മലക്കിനും സംസാരിക്കാൻ ധൈര്യമില്ലാത്ത സമയം, അപ്പോൾ അള്ളാഹുവിനോട് ശുപാർശ പറയുന്ന ഒരേ ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധ വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ വേറെ ഒന്നിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല. വേറെ ഒന്നിലേക്ക് തിരിഞ്ഞു പോകൽ എങ്ങനെ? അവിടെ സ്വർഗം കാണുമ്പോൾ സ്വർഗത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞുപോയി, നരകം കാണുമ്പോൾ നരകത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞുപോയി. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി ഉള്ള ശ്രദ്ധ 100% കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് സ്വർഗവും നരകവും അങ്ങനെയുള്ള എല്ലാ സംഗതികളും നേരത്തെ തന്നെ ഒന്ന് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തുകയാണ്. കാരണം പെട്ടെന്ന് കാണുമ്പോൾ, പെട്ടെന്നൊരു സാധനം വലിയൊരു ബേജാറാക്കുന്ന സംഗതി, പേടിപ്പിക്കുന്ന സംഗതി കാണുമ്പോൾ ബേജാറായി. അതേപോലെ തന്നെ വളരെ ആഗ്രഹിക്കുന്ന ഒരു സംഗതി പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ മാറിപ്പോകും. അത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക എന്നതിൽ തന്നെ കേന്ദ്രീകരിക്കണം. അതിനുവേണ്ടി സ്വർഗവും നരകവും അതുപോലുള്ള എല്ലാ സംഗതികളും നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കാൻ അല്ലാഹു തന്നെ തീരുമാനിച്ചു. അതാണ് ലിനുരിയഹൂ മിൻ ആയാത്തിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇസ്റാവും മിഅ്റാജും നടത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനെ കാണിക്കലാണ് ലക്ഷ്യം, ജനങ്ങളെ കാണിക്കലല്ല. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ കാണിച്ചു കൊടുത്തത്? സറൈതാ ബിൻ ഹറമിൻ ലൈല നീല ഹറമി കമാ സഹറൽ ബദ്റു ഫീ ദജ്മീന നൂലബി വബിതാ തർഖൈല അനിൽ താ മൻസീല തൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്രക് വലം തുറമി മൗലായാ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പിന്നീട് 7 ആകാശത്തിലേക്കും അതിനപ്പുറത്തേക്കും ഒക്കെ കൊണ്ടുപോയി. എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂലിന് അത്ഭുതങ്ങൾ, പല ദൃഷ്ടാന്തങ്ങളും തെളിവുകളും കാണിച്ചു കൊടുക്കാൻ. കുറ്റിയാടി സിറാജിൽ തന്നെ കലണ്ടർ മുതാലിമികൾ കൊണ്ടുവരും, എല്ലാവരും ഓരോന്ന് വാങ്ങണം, എത്ര പൈസയും കൊടുക്കാം, 20 രൂപയെ കുറക്കണ്ടെന്ന്. എല്ലാവരും കൊണ്ടുപോയാൽ വാങ്ങിയാൽ മാത്രം പോലെ ചുമർമ്പ് കൊണ്ടുപോയി തൂക്കുകയും വേണം. ഒരു പ്രചരണം, ഒരു ബർക്കത്ത്. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയത് അറിവ് വർദ്ധിപ്പിക്കാനാണ്, മനക്കരുത്തുണ്ടാക്കാൻ വേണ്ടിയാണ്.
ലോകത്ത് ആരും പോകാത്ത സ്ഥലങ്ങൾ, ആർക്കും പോകാൻ കഴിയാത്ത സ്ഥലങ്ങൾ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും പോകാൻ കഴിയാത്ത സ്ഥലം. പിന്നെ ശാസ്ത്രജ്ഞന്മാരും ബഹിരാകാശ യാത്രക്കാരും പിന്നല്ലേ, ഒരാൾക്കും എത്താത്ത സ്ഥലങ്ങൾ മുഴുവനും പോയി കണ്ടുവന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഫഇന്നാ മിൻ ജൂദിക ദുനിയാ വറതാ ومن علومك علم اللوح والقلم. ലോകത്തുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഫയലാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. ആ ഫയലിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലമക മാലം തകുൻ തഅലം وكان فضل الله عليك عظيما. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വിവരമുള്ള ആള്, ലോകത്ത് ഏറ്റവും വിവരമുള്ള ആള്, ആ നബിതങ്ങളുടെയും മേലെ വിവരമുള്ളവൻ ഉണ്ട്, അവനാണ് അല്ലാഹ്. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവന്റെയും മേലെ അറിവുള്ളവൻ ഉണ്ട്. അറിവ് എന്ന് പറയുന്നത് അതിന് അറ്റമില്ലാത്ത ഒരു സംഗതിയാണ് അറിവ്. അറിവ് എന്ന് പറയുന്നതിന് ഒരറ്റം നമുക്ക് കാണാൻ കഴിയില്ല. എനിക്കൊരു കാര്യം അറിയും, വേറൊരാൾക്ക് വേറൊരു കാര്യം അറിയും, മറ്റൊരാൾക്ക് വേറൊരു കാര്യം അറിയും. ഒരു എഞ്ചിനീയർക്ക് അദ്ദേഹത്തിന് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് നന്നായി അറിയും, ബിൽഡിങ്ങിനെ സംബന്ധിച്ച് നന്നായി അറിയും. അതേസമയത്ത് അദ്ദേഹത്തിന് സ്വന്തം തലക്കൊരു വേദന വന്നാൽ തലേനെ പറ്റി ആയക്കൊന്നും അറിഞ്ഞൂട, സ്വന്തം തലേനെ പറ്റി അറിയില്ല, ബിൽഡിങ്ങിനെ പറ്റി ആയക്കറിയാം, തലേനെ പറ്റി ആയക്കൊരു വേവില്ല. ഒരു ഡോക്ടറോ, ഒരു ഡോക്ടർക്ക് ചിലപ്പോ തലേനെ പറ്റി അയാൾക്ക് അറിയാം, പക്ഷേ ആ തലയും കൊണ്ട് ഇരിക്കുന്ന ബിൽഡിങ്ങിനെ പറ്റി അയാൾക്കൊന്നും അറിയില്ല. അതിന് ഒരു ചട്ടി സിമെന്റിന് എത്ര പൂഴി ചേർക്കണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അപ്പൊ ഡോക്ടർക്ക് ഒരു വിഷയത്തിൽ വിവരമുണ്ട്, എഞ്ചിനീയർക്ക് വേറൊരു വിഷയത്തിൽ വിവരമുണ്ട്. ഇവർ രണ്ടാൾക്കും കോടതിയിൽ ഒരു കേസ് വന്നാൽ ആ കേസ് എങ്ങനെയാ ഫയൽ ചെയ്യേണ്ടത് അത് ഇവർക്ക് രണ്ടാക്കും അറിയാം, അത് വക്കീലിനോട് ചോദിക്കണം. അത് വക്കീല് എനിക്ക് അറിയും, അഡ്വക്കേറ്റിന് അറിയും, അത് രണ്ടാക്കും അറിയാം. എന്നാ പിന്നെ ഇവർക്ക് മൂന്നാക്കും ഒരു മസ്അലയിൽ ഒരു നിയമം അറിയണം, ഒരു മസ്അല അറിയണം, അതിന് ഒരു മുസ്ലിയാരെ കാണണം, അത് ഈ മൂന്നാക്കും അറിയില്ല. എന്നെ ഈ മുസ്ലിയാർക്ക് ഒരു കേസുണ്ട്, അതിന് വക്കീലിനെ പോയി കാണണം. ഇങ്ങനെ ലോകത്ത് ഓരോരുത്തർക്കും ഓരോ അറിവാണ്. ഒരു കൃഷി ചെയ്യുന്ന ആള്, ആ കൃഷി ചെയ്യുന്ന ആൾക്ക് കൃഷിയെ പറ്റി അറിയാം, ആ സമയത്ത് ചിലപ്പോ അയാൾക്ക് വേറൊരു വിഷയം അറിയില്ല, കൃഷി ചെയ്യുന്ന അറിയാം. കൃഷി അറിഞ്ഞുകൂടാത്തവൻ കൃഷി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഞങ്ങളെ നാട്ടിൽ മരച്ചീനി എന്ന് പറഞ്ഞ സാധനം, ഇവിടെ എന്താ പറയാ, പൊള്ളിക്കിഴങ്ങ് എന്ന് പറയും ചില സ്ഥലത്ത്, ഇവിടെ എന്താ പറയാ, ആ മരക്കിഴങ്ങ്. ഈ മരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം അതിന്റെ തണ്ട് ആണ് കുഴിച്ചിട്ടിട്ട് അതുണ്ടാകുക. തണ്ട് എവിടെ പറയാ, ദണ്ട്, ചെറിയ വ്യത്യാസം. അതിന്റെ ദണ്ട് കുഴിച്ചിട്ടിടാണ്, അതിന്റെ വിത്ത് കുഴിച്ചിടലില്ല. ചില സാധനങ്ങൾ വിത്ത് കുഴിച്ചിട്ടിടാണ്, എന്നാൽ മരക്കിഴങ്ങ് അങ്ങനെയല്ല, അതിന്റെ തണ്ട് കുഴിച്ചിടണം. തണ്ട് കുഴിച്ചിടും, എങ്ങനെ കുഴിച്ചിടണോ അതോർത്തന്നെ അറിഞ്ഞൂടാണ്ട് കുഴിച്ചിട്ട് എന്താ ദൂരത്ത് ഉണങ്ങി പോകും, കാരണം തല തിരിച്ച് കുഴിച്ചിട്ടല്ലേ. അതിന്റെ താഴെ ഭാഗം മേലെയും മേലെ ഭാഗം താഴെയായിട്ട് കുഴിച്ചിട്ടാലും ഒരൊറ്റ ദണ്ടും മുളക്കൂല, അതിലോട്ട് കിഴങ്ങും ഉണ്ടാവില്ല. അവൻ എടുത്ത പണി തീർത്തും പാത്തിലായി. അപ്പൊ ഏത് കാര്യത്തിലും വിവരം വേണം, വിവരമില്ലാതെ ഏത് കാര്യം ചെയ്താലും അപകടം ചെയ്യും. കുടിക്കാനുള്ള മരുന്ന്, അതൊരാളെടുത്ത് ഒരാഴ്ചക്കൊക്കെ ഡോക്ടർ മരുന്ന് എടുത്തിട്ട് വേഗം മാറണം, ഞാൻ ചൊന്നായിട്ട് എടുത്ത് കുടിച്ചാലോ, എന്നാ പിന്നെ ചിലപ്പോ കവർ കുഴിച്ച് വെച്ചിട്ട് കുടിക്കുന്നതായിരിക്കും നന്നാകും, കാരണം ചിലപ്പോ അതോടുകൂടി തന്നെ അവൻ ഹലാകായി പോകും. അപ്പൊ അത് പറ്റില്ല, അത് കുടിക്കേണ്ട പോലെ കുടിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അഞ്ചു നേരം നിസ്കരിക്കാൻ പറഞ്ഞു എപ്പോഴും, അതെല്ലാവർക്കും കൂടി ഒരാള് ഏയ് ഇങ്ങനെ ഇടക്കിടക്ക് അയ്യല സുബിക്കന്നെ നൂറ് വയസ്സ് മകരുഷ ഒക്കെ സുബിക്കന്നെ നിസ്കരിച്ചാൽ അതുമ ശരിയാവൂല. ഓരോന്നും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഇപ്പൊ ജുമാസ്കാരത്തിന് വന്ന്, ജുമാസ്കാരത്തിന് വന്നാൽ എന്താ വേണ്ടത്? വെള്ളിയാഴ്ച ജുമാക്ക് വന്ന അൽക്കഫ് ഓതണം, സലാത്ത് ചൊല്ലണം,
എന്നിട്ട് ഖുതുബയോട് അനുബന്ധിച്ച് ബാങ്ക് കൊടുത്ത് ഖുതുബ തുടങ്ങി, ഖുതുബ കേട്ട് നിസ്കരിച്ച് അങ്ങനെ ദിക്റും ദുആയൊക്കെ നടത്തി അങ്ങനെ പോണം. നേരെ മറിച്ച് അവിടെ പിന്നെ വേറെ ഒന്ന് കൂട്ടിച്ചേർത്താലോ, അതായത് ജുമാന്റെ ഖുതുബന്റെ മുമ്പ് വേറൊരു പ്രസംഗം ഇടക്ക് കൂട്ടിച്ചേർത്ത് വിളിച്ചു, അത് പറ്റൂല. വെള്ളം ചേർക്കേണ്ട മരുന്നിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ, അല്ലാത്ത മരുന്നിൽ വെള്ളം ചേർത്താൻ പറ്റുമോ? അപ്പൊ ആ മരുന്നിന്റെ ഫലം പോയി പോലും. അതുപോലെ ഇവിടെ വേണ്ടത് എന്താണ്? ഇവിടെ ഒരാൾ ജുമാക്ക് എത്തിയാൽ അദ്ദേഹം വേഗം വേണ്ട എന്താണ്? അദ്ദേഹം ആ തഹിയത്ത് നിസ്കരിച്ച് ഉടനെ അദ്ദേഹം മൽക്കഫ് ഓതുക, സലാത്തിയില്ല, ഖുർആൻ ഓതുക, അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. നേരെ മറിച്ച് അവിടെ പിന്നെ ഒരു പ്രസംഗം, മുസ്ലിയാർ ഒരു പ്രസംഗം നടത്താൻ പാടില്ല. പ്രസംഗം അയാൾക്ക് വേണമെങ്കിൽ ജുമയൊക്കെ കഴിഞ്ഞ്, ഖുതുബയൊക്കെ കഴിഞ്ഞ്, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രസംഗിക്കാം. ആ സമയം പ്രസംഗിക്കാനുള്ള സമയമല്ല, ഓരോന്നിനോട് ടൈമുണ്ട്, ആ ടൈമിലേ ചെയ്യാവും. നിങ്ങൾ ആർക്കും രാവിലെ സുവീക്ഷിച്ചിട്ടുണ്ട് ബിരിയാണി കഴിക്കലുണ്ടോ? അതിലല്ലോ, ബിരിയാണിക്ക് ബിരിയാണിയുടേതായ സമയമുണ്ട്. രാവിലെ സുവീക്ഷിച്ചിട്ടുണ്ട് കട്ടൻ ചായ കുഴപ്പമൊന്നുമില്ല, ചിലർക്ക് ഒരു മുട്ട വിക്കി തിന്നുന്നവരുണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. രാവിലെ അങ്ങനെയാണ്, ഉച്ചക്ക് ചെയ്യേണ്ട സമയം രാവിലെ ചെയ്യരുത്, രാവിലെ ചെയ്യേണ്ട സംഗതി ഉച്ചക്കാക്കരുത്. ഓരോന്നിനും അവസരങ്ങളുണ്ട്, ആ അവസരം അനുസരിച്ച് ചെയ്യുമ്പോഴാണ് കൃത്യമായി ചെയ്യുക, അപ്പോഴാണ് യഥാർത്ഥ ഫലം ഏത് വിഷയത്തിലും അനുഭവിക്കാൻ സാധിക്കുക, അതിൻ്റെതായ ഫലം അനുഭവിക്കാൻ സാധിക്കുക. അപ്പൊ അറിവ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്താൽ പലപ്പോഴും വലിയ അബദ്ധത്തിൽ പോയി ചാടിപ്പോകും. നല്ല അറിവ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എവിടെയും അറിവിന് വലിയ മഹത്വമാണ്, അത് ആരോട് പറഞ്ഞറിയിക്കേണ്ടതില്ല. നിങ്ങൾ ഒരാളെ, ഒരു വിവരമില്ലാത്ത ഒരാളോട് നിങ്ങള്, ഒരു വിവരമില്ലാത്ത ഒരാളോട് എടാ വിവരമില്ലാത്തവനെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ, ജാഹിലേന്ന് വിളിച്ചു നോക്കുക, ഏകദേശം പിടിക്കും. എന്താ കാരണം? ജാഹിലാകുക എന്ന് പറഞ്ഞാൽ ഒരു മോശമാണ് എന്ന് ഏത് ജാഹിലിനും അറിയാം, ഏത് വിവരമില്ലാത്തവനും അറിയുന്ന വിവരമില്ലാതിരിക്കുക തന്നെ ഒരു മോശമാണ്. അതുകൊണ്ടാണ് വിവരമില്ലാത്തവനെ എന്ന് വിളിച്ചാൽ, ഒരു വിവരമില്ലാത്ത എന്നെ നിങ്ങൾ വിവരമില്ലാത്തവെന്ന് വിളിച്ചാൽ എനിക്ക് ദേഷ്യം പിടിക്കും, എല്ലാവർക്കും ദേഷ്യം പിടിക്കും. അപ്പൊ വിവരമുണ്ടാവുക എന്നുള്ള വലിയ സ്റ്റാറ്റസ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്, വിവരം ഉണ്ടാവുക എന്നത്. വിവരം നേടുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഡ്യൂട്ടി. അത് എതുവരെ? എല്ലാ വിവരമുള്ളവരുടെയും മേലെ വേറെ വിവരം ഉള്ളവൻ ഉണ്ട്. ലോകത്ത് ഏത് വിവരമുള്ള ആളുകളാണെങ്കിലും അതിലേറ്റവും വിവരമുള്ളവരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُوهُ فِي عِلْمٍ وَلَا كَرَمِي സർവ അംബിയാക്കളെക്കാളും വലിയ വിവരം ഉള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വിവരത്തിന്റെ അടുത്തേക്ക് ഒരു നബിയും എത്തിയിട്ടില്ല എന്നാണ് ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞത്. വഅല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹ, ആദ നബി വലിയ വിവരമുള്ള ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദി വലിയകൂന മിനൽ മൂഖിനീൻ, ഈ ഭൂമിലോകത്ത് ഇരുന്നിട്ട് ആകാശലോകം കണ്ട ആളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിലിരുന്ന് കണ്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ ചുവടയാണ്. ഏറ്റവും വിവരമുള്ള ആള് ആലമുന്നാസ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എല്ലാ അറിവുള്ളവരുടെയും മേലെ വഫൗഖ കുല്ലി ദീൻ മിൻ അലീം, സർവ അറിവും വളരെ സൂക്ഷ്മമായി ഉള്ളവനായ അല്ലാഹു ജല്ല ജലാലുഹു സർവ അറിവുള്ളവന്റെയും മേലെയുണ്ട്. അതുകൊണ്ട് തന്നെ അറിവുള്ള ഒരു മനുഷ്യനും അഹങ്കരിക്കാൻ പാടില്ല. ഞാനൊരു അറിവുള്ളവനാണ്, ഞാനൊരു വിവരമുള്ള ആളാണ് എന്ന ഒരു മാനസികമായ അഹങ്കാരം ഒരു അറിവുള്ളവനും ഉണ്ടാകാൻ പാടില്ല. അറിവുള്ളവൻ എങ്ങനെയായിരിക്കണം? അറിവുള്ളവൻ അങ്ങേയറ്റം താഴ്മ കാണിക്കുന്നവൻ ആയിരിക്കണം. ഏറ്റവും വിനയത്തോടുകൂടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ. കാരണം അറിവ് കൂടുന്നതിനനുസരിച്ച് ബോധ്യപ്പെടും, എനിക്ക് അറിവില്ല എന്നുള്ളത് ബോധ്യപ്പെടും. അറിവില്ല എന്ന് മനസ്സിലാണെങ്കിൽ അറിവുണ്ടാകണം. അറിവില്ലാത്തവന് അറിവില്ല എന്നുള്ളതും മനസ്സിലാവില്ല. അറിവില്ലാത്തവൻ എങ്ങനെയാണ്? അവന് അറിവില്ല എന്നുള്ളത് മനസ്സിലാവില്ല. അറിവുണ്ടാകണമെങ്കിൽ തന്നെ അറിവുണ്ടാകണം. അറിവുണ്ടായാലാണ് അറിവില്ല എന്നുള്ളത് മനസ്സിലാവുക. അത് ഞാൻ വേഗം പറഞ്ഞ് മനസ്സിലാക്കി തരങ്ങ്. ഒരു നല്ല മഴ പെയ്യുമ്പോ ആ മഴയത്ത് ഒരു ഒരു തൊണ്ട് എന്ന് പറയും ഞങ്ങളെ നാട്ടില്, തേകന്റെ എന്തായാലും ഇവിടെ എന്താ പറയാ, തൊണ്ട് തൊണ്ട്
തൊണ്ട്, ഒരു തേങ്ങന്റെ ഒരു തൊണ്ട്, അതിലിങ്ങനെ വെള്ളം നിറഞ്ഞു. അപ്പൊ അതിലൊരു ഒരു ഒരു തവള ഇരിക്കുന്നുണ്ടായിരുന്നു. തവള തന്നെ മനസ്സിലൂടെ അവരൊന്ന് പഠിക്കട്ടെ. അപ്പോ കപ്പേ തവള എന്ന് പറഞ്ഞാണ് അറബിയിൽ ഈ തവള, ഈ തൊണ്ടിലിങ്ങനെ മഴ ഇങ്ങനെ പെയ്തു, തൊണ്ട് നിറയെ വെള്ളായി. അപ്പൊ ഈ തവളക്ക് തോന്നി ഭയങ്കര വെള്ളം തന്നെയാണ് തോന്നി, ഭയങ്കര വെള്ളമാണ്. അതിങ്ങനെ പിന്നെ മഴ ഒന്നും കൂടി പെയ്തപ്പോ ഈ തൊണ്ട് ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടി വലിക്കാൻ തുടങ്ങിയപ്പോ ഇതിന് തോന്നി വലിയ വെള്ളം തന്നെയാണ് ഇത് തോന്നി. അത് പിന്നെയും കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് ഒരു തോട്ടിലേക്ക് പോയി ഇറങ്ങി. തോട്ടിൽ കുറെ കൂടുതൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ഒലിക്കുമ്പോ ഈ തവളക്ക് മനസ്സിലായി, പശുവനെ നേരത്തെ കണ്ടുവന്നും വെള്ളമല്ല, ഭയങ്കര വെള്ളമാണിത് എന്ന് തോട്ടിലെത്തി മനസ്സിലായി. തോട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഒരു പുഴയിലെത്തി. പുഴയിലെത്തിയപ്പോ ഇതുവരെ ഞാൻ കണ്ടതൊന്നും വെള്ളമല്ല, വെള്ളം ഇപ്പൊ കാണുന്നേ ഉള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ പുഴയിലൂടെ ഇങ്ങനെ ഒലിച്ചിട്ട് ഒരു കടലിലെത്തിയപ്പോഴോ അപ്പോഴാ മനസ്സിലായത് വെള്ളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായത്. വെള്ളം കാണാൻ പോന്നേ ഉള്ളൂ എന്ന് എപ്പോഴാ മനസ്സിലായത്. ഇതുപോലെയാണ് അറിവ് എന്ന് പറയുന്നത്. അറിവ് എത്രത്തോളം കൂടിക്കൂടി വരുന്നുണ്ടോ അത്രത്തോളം ഞാൻ ഇതുവരെ അറിഞ്ഞതൊന്നും അറിവല്ല, അതിനപ്പുറം അറിവുണ്ട് എന്ന ബോധം വന്നുകൊണ്ടേ ഇരിക്കും. അറിവ് തീരെ ഇല്ലാത്തവനോ, അറിവ് ഇല്ലാത്തവന് ഞാൻ വലിയ അറിവുള്ള ആളാണ് എന്ന ധാരണ മനസ്സിൽ വന്ന് അവൻ അഹങ്കാരിയായി കൊണ്ടേയിരിക്കും. അപ്പൊ അറിവുള്ളവൻ എപ്പോഴും താഴ്മയുള്ളവനായിരിക്കും. അറിവ് ഫലവത്താകണം, അപ്പോൾ മാത്രമേ അറിവ് കൊണ്ട് കാര്യമുള്ളൂ. ഫലമില്ലാത്ത അറിവ് കൊണ്ട് കാര്യം ഇല്ല. ആ ഫലമുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മൾ പറയാം, ഒരു ഒരാള് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം, നല്ല ഡ്രൈവർ, ഏത് വണ്ടി ഓടിക്കും, ഹെവി ലൈസൻസ് ഒക്കെ അയാക്കുണ്ട്, ഡ്രൈവിംഗ് നന്നായിട്ട് അറിയാം. എന്നിട്ടോ അയാൾ ഒരു കാറിൽ കയറിയിരുന്നു, കാറിൽ കയറിയിരുന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ഞാൻ ഏത് വണ്ടി ഓടിക്കും, എന്നെ ട്രെയിൻ വേണമെങ്കിൽ അതും ഓടിക്കും, ഞാൻ പൈലറ്റ് ആയിട്ട് വേണമെങ്കിൽ പ്ലെയിനും ഓടിക്കും, തരാം ഒക്കെ റെഡിയാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇത് ഓടിക്കുന്നില്ല, എക്സലേറ്ററും കയ്യിൽ കൊടുക്കുന്നില്ല, ചാവി വെക്കുന്നില്ല, അദ്ദേഹം വണ്ടി ഓടിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് എല്ലാ ലൈസൻസും ഉണ്ടെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുപോലെ ഞാൻ സഖാഫിയാണ്, ഞാൻ ദാരിമിയാണ്, ഞാൻ ഫൈസിയാണ്, ഞാൻ മദനിയാണ്, ഞാൻ സഹദിയാണ്, എനിക്ക് ബിരുദുണ്ട് എന്നല്ലെങ്കിൽ എഴുന്നിട്ട് എന്താ കാര്യമോ, ലൈസൻസ് ഉണ്ട് എന്ന് വണ്ടി ഓടിക്കുന്നില്ല, സുബഹിക്ക് അയാൾ എഴുന്നേൽക്കുന്നില്ല എന്ന് വെക്കുക, തഹജ്ജുദ് അയാൾ നിസ്കരിക്കുന്നില്ല, സുന്നത്ത് അയാൾ നിസ്കരിക്കുന്നില്ല, നല്ല നിലക്കുള്ള സ്വഭാവം അയാൾക്കില്ല, പഠിച്ചവൻ അയാൾ പേടിക്കുന്നില്ല, പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ഈ ഓടിക്കാത്ത വണ്ടി ഓടിക്കാത്ത ഡ്രൈവർ എനിക്ക് എല്ലാ ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. മറിച്ച് ആ ഓടിച്ച് പഠിച്ചതനുസരിച്ച് ഓടിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് മംഗലാപുരത്തെത്തേണ്ട ഒരു മംഗലാപുരത്തെത്താൻ കഴിയും, ഉടുപ്പിയിലെത്തേണ്ട ഒരു ഉടുപ്പിയിലെത്താൻ കഴിയും. ഓടിക്കണം, വണ്ടി ഓടിക്കണം, ഓടിക്കാതെ വണ്ടിയിൽ ഇരുന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം വെച്ചാൽ ഏത് കാര്യവും പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തണം, പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തണം. അപ്പോഴാണ് പഠനത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതിന് നമ്മളെല്ലാവരും തയ്യാറാകണം. ഉദാഹരണത്തിന്, ആർക്കാണ് നിസ്കാരം കലാക്കാൻ പാടില്ല എന്ന് അറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിസ്കാരം കലാക്കാൻ പാടില്ല, കൃത്യമായി നിസ്കരിക്കണം. അത് പഠിച്ചാൽ പോരാ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. ഏത് മുസ്ലിമിനാണ് അറിയാത്തത് ബഡ്ഡിയുമായി പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് ആർക്കാ അറിയാത്തത്? പലിശയുമായി ബന്ധപ്പെടുന്നവന് കൊടുക്കുന്നവനും വാങ്ങുന്നവനും എഴുതുന്നവനും സാക്ഷി നിൽക്കുന്നവനും എല്ലാം അള്ളാഹു ലാനത്തീതവനാണ്, അള്ളാഹുവിന്റെ ശാപമുള്ളവനാണ്, അവന്റെ റഹ്മത്തിൽ ദൂരീകരിക്കപ്പെട്ടവനാണ്. ഇതെല്ലാ മുസ്ലിമേക്കും അറിയാം. പക്ഷേ പലിശയുമായി ബന്ധപ്പെടുന്നതിന് യാതൊരു മടിയും പലർക്കും തോന്നുന്നില്ല. പിന്നെ ഈ അറിവ് കൊണ്ടതാണ് കാര്യം. ഇതുപോലെ ആരെങ്കിലും ഒരു ഭൂമിയിൽ നിന്ന് ഒരു ചെറിയ ഒരു ചാണെങ്കിലും ഭൂമി വേറൊരുത്തന്റെ ഭൂമി വല്ലവനും കൈവശപ്പെടുത്തി, അങ്ങനെ കൈവശപ്പെടുത്തിയാൽ 7 ഭൂമി വരെ അവന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയും അവൻ പടച്ചവന്റെ കോടതിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്യും. ഒരു 5 ഭൂമിയും വേറൊരാളുടേത് നമ്മുടെ കയ്യിലായി പോകരുത്. മറ്റൊരാളുടെ ഒരു നയാകാശ് പോലും നമ്മുടെ കയ്യിൽ പെട്ടുപോകരുത്. വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതുണ്ട്. പക്ഷേ ആ അറിവില്ലാത്ത മുസ്ലിമില്ല. പക്ഷേ പ്രവർത്തന രംഗത്ത് എത്തുമ്പോൾ പലർക്കും ഹക്കും ബാത്തിലും ഇല്ല.
ഹറാമും ഹലാലും ഇല്ല, സമ്പാദിക്കണം എന്ന ചിന്തയില്ലാതെ ഇല്ല. ഏത് കാര്യവും അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധം നമുക്കുണ്ടാകും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ ഒരുപാട് മുസീബത്തുകൾ ചിലപ്പോ വരും. അത് തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ബാധിക്കുക. തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ല ബാധിക്കുക, ഒരാള് തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ദുഷ്ഫലം മറ്റുള്ളവർക്കെല്ലാം ബാധിച്ചു എന്ന് വരും. എത്രത്തോളം എന്നറിയോ, തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞവനടക്കം ബാധിച്ചു എന്ന് വരും. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ ഇപ്പൊ പറയാൻ സമയമില്ല, അഥവാ വിരോധിക്കേണ്ടത് വിരോധിക്കാതിരിക്കുകയും തെറ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ പറയേണ്ടതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു സമൂഹം ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിന് രണ്ട് തട്ടുണ്ട്, മേലെ തട്ടിലും താഴെ തട്ടിലും ആളുണ്ട്. താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മേലെ തട്ടിൽ പോകണം, മേലെ തട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരലാണ് പതിവ്. അങ്ങനെ കപ്പൽ കുറെ അങ്ങോട്ട് ഓടിയപ്പോൾ ആ കപ്പലിന്റെ ചുവടെ തട്ടിലുള്ള ഒരാൾക്കൊരു പുതിയ ആശയം തോന്നി. എന്താണ് ഇതുവരെ നടന്ന പോലെ നടന്ന പോലെ ഒരു പരിഷ്കരണം, അതിനെ പുതിയ ആശയം, പുത്തനാശയം, പുത്തൻ തന്നെ പുതിയത് ആശയം തന്നാല് ഓരോരുത്തരും ഓരോന്ന് തോന്നല, അങ്ങനെ പുത്തനാശയം. നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ ഒക്കെ അൽഹംദുലില്ലാഹ് എല്ലാവരും സുന്നത്ത് ജമാഅത്തുകാരാണ്. മുമ്പ് മുമ്പേ ജുമാക്ക് രണ്ട് ഭാഗം, ഒരുത്തിന് തോന്നി ഇനി ഒന്നാക്കണോന്ന്, വേറൊരുത്തിന് മുമ്പ് മുമ്പേ അറബിയിൽ ഓത്തുക, അത് മലയാളമാക്കണോ അല്ലെ തമിഴാക്കണോ അല്ലെ കന്നഡ ആക്കണോ തോന്നി ഒരുത്തിന്. മുമ്പ് മുമ്പേ 20 തറാവിയാണത് എട്ടാക്കണോ തോന്നി വേറൊരുത്തിന്. ഇങ്ങനെ പുതിയ ആശയം, ഈ പുതിയ ആശയം അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. മുമ്പുള്ള ആളുകൾക്ക് വിവരമില്ല എന്ന അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോ ഈ കപ്പലിങ്ങനെ പോകുന്ന ആ സമയത്ത് ചോടെ നിലയിലുള്ള ഒരു കക്ഷി ഒരാള് അയാൾക്ക് തോന്നി, എന്തിനാണ് ഇപ്പൊ നമ്മൾ മേലെ നിലയെ പോയിട്ട് ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്, അപ്പൊ അവിടെ ഉള്ള ആൾക്കാരും വലിയ വലിയ VIP VVIP ഇങ്ങനെ ഇരിക്കുക, നമ്മൾ അവരെ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാം, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എന്താണ് ചോടെ തന്നെ വെള്ളം കിട്ടൂല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കാണുന്നില്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അവരെല്ലാം മേലെ തട്ടിലുള്ള ആൾക്കാരാണ്. അവർ വലിയ ഇസ്ലാമിലെ വലിയ വലിയ പണ്ഡിതന്മാരാണ്. അവരാണ് വിവരമുള്ളവർ. അവരിൽ നിന്ന് കിട്ടിയതാണ് നമ്മളുടെ പിൽക്കാലത്തുള്ള ഇമാമിങ്ങളെല്ലാം സ്വീകരിച്ച് നമുക്ക് എത്തിച്ചു തന്നത്. അവരിൽ നിന്ന് കിട്ടിയ വെള്ളം, അവരിൽ നിന്ന് കിട്ടിയ വിവരം, അതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്നും പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുത്തന് തോന്നുകയാണ്, എന്തിനാണ് ഇപ്പൊ ഷാഫി ഇമാമിനെ സ്വീകരിക്കേണ്ട ആവശ്യം എന്താ, അബൂ ഹനീഫുള്ളാഹിനെ സ്വീകരിക്കേണ്ട ആവശ്യം എന്താ, അവരൊക്കെ ഖുർആൻ നോക്കിയിട്ടല്ലേ പറഞ്ഞ, ഖുർആൻ എന്റെ കയ്യിൽ തന്നെ ഇല്ലേ, മുസഹഫ് എന്റെ കയ്യിലുണ്ടല്ലോ, ഹദീസ് എന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ എന്തിനാണ് ഇപ്പൊ ഇവരെ അവലംബിക്കേണ്ട ആവശ്യം എന്താണ്. അവിടെ ഞാൻ ഈ ഖുർആനിന് നേരിട്ട് നിയമം കൊണ്ട് മനസ്സിലാക്കും, ഹദീസിൽ നേരിട്ട് നിയമങ്ങൾ മനസ്സിലാക്കും എന്ന് തോന്നുന്ന ഒരു കിബിറുണ്ട്. ആ കിബിറ് കപ്പൽ യാത്ര ചെയ്യുന്ന അടിയിലെ തട്ടിയിലുള്ള ഒരാൾക്ക് തോന്നി, മേലെ തട്ടി പോയിട്ടതിനാ വെള്ളം എടുത്തുകൊണ്ടിരുന്നു, താഴെ തട്ടിരിക്കുന്ന നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഈ കപ്പലിന് ചെറിയ ദ്വാരം ഉണ്ടാക്കിയ വെള്ളം താനെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരൂലേ, കപ്പലിന് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയ കടലിൽ നിന്ന് വെള്ളം നമ്മളെ നോക്കി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കപ്പലിനൊരു ദ്വാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു, ദ്വാരം തന്നെ ഇവിടെ മനസ്സിലാവില്ലേ, മാളം തോന്നി അസത്. അങ്ങനെ കപ്പലിന്റെ ഒരു മാളുണ്ടാക്കിയിട്ട് വെള്ളം കപ്പലിലേക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി അയാളൊരു ചെറിയ ഉളിയെടുത്ത് കപ്പലിങ്ങനെ തുറക്കുകയാണ്. അപ്പൊ ഈ കപ്പലിലുള്ള ആൾക്കാര് അവരിങ്ങനെ നോക്കിക്കാണ്, അവരിങ്ങനെ നോക്കിക്കാണ്, അവരാരും അനങ്ങുന്നില്ല, ഒന്നും വിടുന്നില്ല. എന്നാ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല, അയാൾ ചെയ്ത ഈ തെറ്റ് കാരണത്താൽ വെള്ളം കപ്പലിലേക്ക് കയറിയാൽ കപ്പലിലുള്ള എല്ലാവരും വെള്ളത്തിൽ മുങ്ങി നശിപ്പോകും. അയാളെ കയ്യൊരാൾ പിടിച്ചു വെച്ചാലോ എല്ലാവരും രക്ഷപ്പെടും, അയാളെ അതിനനുവദിക്കാതെ കൈ പിടിച്ചു വെച്ചാൽ എല്ലാവരും രക്ഷപ്പെടും. ഇതുപോലെയാണ് ഇസ്ലാമിൽ ഒരു തെറ്റ് ഒരാൾ നടപ്പാക്കുമ്പോ, ഒരു തെറ്റ് ചെയ്യുമ്പോ അതെല്ലാവരും ഇങ്ങനെ നോക്കിയെന്നാൽ ഇസ്ലാമിനെ അങ്ങ് തകർന്നു, മുസ്ലിമികൾ മുഴുവൻ നശിവും. നേരെ മറിച്ച് ആ തെറ്റിനെ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തി ചെയ്യുന്നതിൽ തടഞ്ഞു വെച്ചാൽ മുസ്ലിമികൾ എല്ലാവരും രക്ഷപ്പെടും.
അപ്പോൾ ഒരു തെറ്റിനെയും ഇവിടെ ചെയ്യാൻ അനുവദിക്കരുത്. തെറ്റ് ചെയ്യുമ്പോൾ അതിനെ വിരോധിക്കണം. ഇനി അഥവാ വിരോധിച്ചിട്ട് അതിനെ വിലവെക്കാതെ ഒരാൾ ചെയ്താലോ, അതിൻ്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ വിരോധിച്ചാൾ കടക്കം ചിലപ്പോൾ അതിൻ്റെ പ്രയാസം ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ അറിയോ, ഉഹദ് യുദ്ധത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിന്നോളണം, മലേൻ്റെ മുകളിൽ ആരും ഇറങ്ങണ്ട, പറയുന്നത് വരെ ഇറങ്ങാൻ പാടില്ല. പക്ഷേ യുദ്ധത്തിൽ വിജയം കൈവരിച്ചപ്പോൾ അവർക്ക് തോന്നി ഇനി ഇറങ്ങുന്നതിന് വിരോധമില്ല എന്ന് തോന്നി. ഒരു കൂട്ടർ അറിഞ്ഞ നിബിധങ്ങൾ ഇറങ്ങണ്ടാന്നുകൊണ്ട് ഇറങ്ങണ്ടാന്ന്, ഒരു കൂട്ടർ എന്തായാലും ഇറങ്ങിയ കുഴപ്പമില്ല, അങ്ങനെ അവിടെ നിന്ന് അഭിപ്രായ വ്യത്യാസമായിട്ട് ഇങ്ങോട്ട് കുറെ ആൾ ഇറങ്ങി. അതോടുകൂടെ ശത്രുക്കൾ ഇരച്ചു കയറി, ഒരുപാട് പ്രയാസം മുസ്ലിം പക്ഷത്തിന് ഉണ്ടായി. ആ പ്രയാസം എത്രത്തോളം ഉണ്ടായി, നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിക്കേണ്ടി വന്നു, അവിടുത്തെ തലക്ക് മുറിവേറ്റു, ഒരുപാട് പ്രയാസം. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു അനുസരണക്കേട് ചെയ്താൽ, തെറ്റ് ചെയ്താൽ അതിന്റെ ദൂഷ്യം എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, എല്ലാവരും നന്നാകണം. ഒരാളൊരാൾ നന്നായ പോരാ, എല്ലാവരും നല്ല നിലക്ക് ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം, യഥാർത്ഥ ഗുണം സംഭവിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു തആല യഖൂൽ, അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ പറയുന്നില്ല, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അങ്ങനെയുള്ള അള്ളാഹുവാണ് ഞാൻ, ഞാനല്ലാതെ വേറെ ആരും ആരാധനക്കർഹൻ ഇല്ല. അന മാലിക്കുൽ മുലൂക്ക്, ഞാൻ സർവ ഭരണാധികാരികളുടെയും ഉടമസ്ഥനാണ്. മലിക്കുൽ മുലൂക്ക്, എല്ലാ ഭരണാധികാരികളുടെയും രാജാവാണ് ഞാൻ. എന്റെ അധികാരത്തിലല്ലാതെ ലോകത്തൊരു രാജാവുമില്ല, എന്റെ അധികാരത്തിലല്ലാതെ ലോകത്ത് ഒരു രാഷ്ട്രത്തലവനുമില്ല. ഖുലൂബുൽ മുലൂക്കി ഫീ യദീ, എല്ലാ ഭരണാധികാരികളുടെയും മനസ്സ് എന്റെ അധികാരത്തിലാണ്. ഏത് അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിലും, ഏത് ചൈനയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും, ഏത് രാഷ്ട്രത്തിലെ ഏത് ഭരണാധികാരിയാണെങ്കിലും, അവരുടെ എല്ലാ മനസ്സ് ഖുലൂബുൽ മുലൂക്കി ഫീ യദീ, എല്ലാ ഭരണാധികാരികളെയും മനസ്സുകൾ എന്റെ അധികാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഭരണാധികാരിക്ക് അല്ലാഹു ഉദ്ദേശിച്ച അപ്പുറമൊന്നും ചെയ്യാൻ കഴിയില്ല. ചൈന എന്ന് പറഞ്ഞാൽ എത്ര വലിയ രാഷ്ട്രമാണ്, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്, എന്തെല്ലാം സാധനങ്ങളാണ്. നമ്മൾ തന്നെ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് നേരമ്പോഴത്തേന് ശേഷം തന്നെ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചൈനയിൽ കൊണ്ടുവന്നതാണ് കസേരയും മേശയും. ചൈന എല്ലാ സ്ഥലത്തും കയറി ഒരു രാഷ്ട്രം. ചൈന, ചൈനയിൽ പഠിച്ചവൻ എന്ത് ചെയ്തു, ഒരു മുസീബത്ത് അങ്ങോട്ട് കൊടുത്തു. എന്താണ്, ചൈനയിൽ ആരും പർദ്ദയിടാൻ പാടില്ല എന്ന്, പെണ്ണുങ്ങളൊന്നും പർദ്ദയിടാൻ പാടില്ല നിയമം കൊണ്ടു. അള്ളാഹു തആല ഒരു രോഗം കെട്ടെടുത്ത് കൊറോണ എന്ന് പറഞ്ഞു. ഇപ്പൊ ആണുങ്ങളടക്കം പർദ്ദയിട്ടിട്ടാ പോകുന്നത്, എല്ലാവരും ഒട്ടാകെ മൂടി പൊതിച്ചിട്ട് പോവാണ്. കാരണം അള്ളാഹുവിന്റെ അധികാരത്തിലല്ലാതെ ലോകത്ത് ആർക്കും ഒരധികാരവുമില്ല. ഖുലൂബുൽ മുലൂക്കി ഫീ യദീ, എല്ലാ ഭരണാധികാരികളുടെയും മനസ്സ് എന്റെ കൈവശത്തിലാണ്, എന്റെ അധികാരത്തിലാണ്. അല്ലാഹു ജല്ല ജലാലുഹു എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, ഇന്നൽ ഇബാദൈദാ അതാഉനി, അതാ ജനങ്ങൾ എന്നെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ, കൃത്യമായി 5 വഖത്ത് നിസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, സകാത്ത് കൊടുത്താൽ, ഹജ്ജ് ചെയ്താൽ, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ, കുടുംബ ബന്ധം ചേർത്താൽ, അയൽവാസികൾക്ക് നന്മ ചെയ്താൽ, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കാതിരുന്നാൽ, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാതിരുന്നാൽ, ഹറാമിലേക്ക് നോക്കാതെ, ഹറാം സ്പർശിക്കാതെ, ഹറാം ചെയ്യാതെ മനുഷ്യൻ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ, അങ്ങനെ അല്ലാഹു പറയുന്നു, എല്ലാവരും എന്നെ അനുസരിച്ച് ജീവിച്ചാൽ അവരെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ മനസ്സുകൾ അവരിലേക്ക് കാരുണ്യവും ദയയും ഉള്ളതാക്കി ഞാൻ മാറ്റും.
ഭരിക്കുന്നവരുടെ മനസ്സിൽ എല്ലാരോടും ദയയും കാരുണ്യവും ഉണ്ടാകും. അടിമകൾ എന്നോട് തെറ്റ് ചെയ്താൽ, മുസ്ലിം യുവാക്കൾ കള്ളുടിക്കാൻ തുടങ്ങിയാൽ, ജനങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ, പലരും സുബിഹി നിസ്കാരം കളാക്കാൻ തുടങ്ങിയാൽ, കല്യാണത്തിന്റെ ദിവസം സുബിഹി കളാക്കുന്ന എത്ര ജനങ്ങളുണ്ട്, കല്യാണ ദിവസം ളുഹുർ നിസ്കാരം കളാക്കുന്ന എത്ര സ്ത്രീകളുണ്ട്, അതുപോലെ മഗ്‌രിബിന് പ്രകടനം നടത്തിയിട്ട് മഗ്‌രിബ് നിസ്കരിക്കാത്ത എത്ര മുസ്ലിമീങ്ങളുണ്ട്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞ് അത് ആഹ്റ നഷ്ടപ്പെടുത്തുന്നവർ എത്രയുണ്ട്, സയ്യിദൻ എത്രയുണ്ട്. എന്തിനധികം പറയണം, സുബ്ഹാനല്ലാഹ്, ഹറാമും ഹലാലും ഇല്ലാതെ അന്യപെണ്ണിലേക്ക് നോക്കുന്നവരെത്രയുണ്ട്, അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യുന്നവരെത്രയുണ്ട്. അതേ സുബ്ഹാനല്ലാഹ്, അന്യ പുരുഷന്മാരെ ടെലിഫോണിൽ വിളിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. എന്തിനധികം പറയണം, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഇസ്ലാമിൽ വ്യഭിചാരം കടുത്ത തെറ്റായതുപോലെ ഹറാമായതുപോലെ വലിയ തെറ്റാണല്ലോ. അന്യപെണ്ണിലേക്ക് നോക്കുന്നതും തെറ്റാണല്ലോ, അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കുന്നതും വ്യഭിചാരമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം വ്യഭിചാരത്തിന്റെ കൂട്ടത്തിലല്ലേ എണ്ണിയത്. അല്ലൈനാനി സിനാഹുമൽ നദ്റു, കണ്ണിന്റെ വ്യഭിചാരമാണ് സിനയാണ് നോട്ടം. വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാഉ, കാതിന്റെ വ്യഭിചാരമാണ് അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ. അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു പെണ്ണിന്റെ കൂടെ ഒരു ശൈത്താനാണ് ഉള്ളതെങ്കിൽ, 70-ലധികം ശൈത്താൻ ഉണ്ടെന്ന് പറഞ്ഞു പണ്ഡിതന്മാർ. ആരുടെ കൂടെ, ആരുടെ കൂടെ? പെണ്ണല്ല ആണ് വർഗത്തിൽപ്പെട്ടതാണ്, പക്ഷേ കൗമാരപ്രായമുള്ള താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികളാണെങ്കിൽ അവരുടെ കൂടെ 70-ലധികം ശൈത്താൻമാർ കൂടെയുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം, ഒരു പെണ്ണിന്റെ കൂടെ ഒരാൾ നടക്കുമ്പോൾ ജനങ്ങളൊക്കെ ശ്രദ്ധിക്കും, ജനങ്ങളൊക്കെ അതാ അവനെ പെണ്ണിനെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആലോചിക്കും. അതേസമയത്ത് താടിയും മീശയും മുളക്കാത്ത ഒരാൺകുട്ടി വന്നിട്ട്, നല്ല ഭംഗിയുള്ള ഒരാൺകുട്ടി വന്ന് കൈതരുമ്പോൾ, കൈ കൊടുത്താൽ ആരും കുറ്റം പറയൂല, പക്ഷേ അത് ഹറാമാണ്. അതേ അത്തരത്തിലുള്ള കുട്ടികൾക്ക് കൈ കൊടുക്കൽ ഹറാമാണെന്ന് സർവ ഇമാമികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം, മനുഷ്യനെ ശൈത്താൻ വഞ്ചനയിൽ പെടുത്തുന്ന ഒരു വലിയ തെറ്റാണത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കേട്ട് കാണും, അബൂ അംറു റളിയല്ലാഹു അൻഹു, പരിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് ശരിക്കും പഠിപ്പിച്ച വലിയ മഹാന്മാരായ കുറെ പണ്ഡിതന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തരാണ് ഏഴാളുകൾ. ആ നിലക്കുള്ള ഖുറായികളിൽപ്പെട്ട അബൂ അംറു റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുക്കൽ വന്ന് ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമായിരുന്നു. ആ കുട്ടിക്ക് നല്ല ഭംഗിയുള്ള ആൺകുട്ടിയാണ്, താടിയും മീശയും ഒന്നും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടിയാണ്. ആൺകുട്ടിയുടെ ശരീരത്തിലേക്ക്, മുഖത്തേക്ക് എൻ്റെ കണ്ണ് പെട്ടുപോയി. എനിക്ക് ആ കുട്ടിയോട് താല്പര്യം തോന്നി. ആരുമില്ലാത്ത ഒരു സമയത്ത് ഞാൻ ആ കുട്ടിയെ ഒന്ന് ചുംബിച്ചു പോയി. വേറെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഖുർആൻ 30 നന്നായി മനഃപ്പാഠമാക്കി എല്ലാവർക്കും പഠിപ്പിക്കുന്ന എന്റെ മനസ്സിൽ നിന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മയഞ്ഞുപോയി. പിന്നെ ഒരക്ഷരം ഖുർആൻ ഓതാൻ എനിക്കറിയില്ല, ഖുർആൻ പിന്നെ മനപ്പാടമില്ല. കാരണം, അത്രയും വലിയ തെറ്റായി പോയി ആ താടിയും മീശയും മുളക്കാത്ത കുട്ടിയെ പിടിച്ചു ചുംബിച്ചത്. ഞാൻ ഹസനുൽ ബസറി റളിയല്ലാഹു ജീവിക്കുന്ന കാലമാണ്. ഹസനുൽ ബസറി തങ്ങൾ ഔലിയാക്കളിൽ വലിയ പ്രമുഖനും വലിയ പണ്ഡിതനുമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനെ പോലുള്ള സഹാബികളെ കണ്ട മഹാനാണ്. ഞാൻ ഹസനുൽ ബസറി റളിയല്ലാഹുവിന്റെ സമീപത്ത് എന്ന് എന്റെ ഖുർആൻ മുഴുവനും എന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞ്
പോയി. ഞാൻ ഒരു താടിയും മീശയും മുളക്കാത്ത കുട്ടിയെ ചുംബിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ ദോഷം പൊറുക്കാൻ തൗബ ചെയ്യണമല്ലോ. ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, പഠിച്ചവരോട് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട്, കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്റെ ഖുർആൻ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഖുർആൻ മറന്നുപോയി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹജ്ജിന്റെ സീസണാണ്, നിങ്ങൾ ഹജ്ജിന് പോയിക്കോ. ഏത് തെറ്റുകളും പൊറുപ്പിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു വലിയ സാലിഹായ അമലാണല്ലോ. സുഹൃത്തുക്കളെ, ഹജ്ജ് കർമ്മം. ഹജ്ജിന് പോകാൻ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു. അങ്ങനെ ഞാൻ ഹജ്ജിന് വേണ്ടി പോയി. അതേ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഹജ്ജിന് പോയാൽ പോരാ, ഹജ്ജിന് പോകുന്നതിന്റെ പുറമേ ഹജ്ജിന് പോയിട്ട് നിങ്ങൾ മിനയിൽ ചെന്നാൽ, മിനയിലെത്തിയാൽ അവിടെ മസ്ജിദുൽ ഹൈഫ് എന്ന് പറഞ്ഞൊരു പള്ളി, ആ മസ്ജിദുൽ ഹൈഫ് കയറിയിട്ട് നിങ്ങൾ മെഹ്റാബിന്റെ സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു വലിയ മഹാനായ ഒരു ഷെയ്ഖ് അവിടെ ഇരിക്കുന്നുണ്ടാവും. ആളുകളൊക്കെ അയാളങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടാവും. അയാളെല്ലാവരും പോയി തീരുന്നവരെ നിങ്ങൾ കാത്തു നിന്നിട്ട് അവസാനം മൂപ്പരോട് നിങ്ങൾ ഈ സങ്കടം പറയാം, ഹസനുൽ ബസ്ർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചതനുസരിച്ച് ഞാൻ ഹജ്ജിന് പോയി. അങ്ങനെ മിനയിൽ മസ്ജിദുൽ ഖൈഫിൽ എത്തി. മസ്ജിദുൽ ഖൈഫ് എന്ന് പറഞ്ഞാൽ 70 നബിമാരെ ഖബർ ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുണ്ട് എന്ന് ഹദീസിലുണ്ട്. വലിയ ബഹുമാനമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. ആ ജംറത്തുല്ല ഖബർ എറിയാൻ പോകുമ്പോൾ ഇടത് ഭാഗത്ത് വലിയ പള്ളി നമുക്ക് കാണാം. ആ പള്ളിയുടെ മെഹ്റാബിന്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഷെയ്ഖ് അവിടെ ഇരിക്കുന്നുണ്ട്, ആളുകളൊക്കെ പൊതിയുന്നുണ്ട്. ഞാൻ അവിടെ അങ്ങനെ നിന്നു. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ദുഹറിന്റെ സമയമായി. ദുഹറിന്റെ സമയമായപ്പോ ഒരു വലിയ ഒരു മഹാൻ അവിടെ കയറി വന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നു. ഈ ഷെയ്ഖു എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു, ആദരിച്ചു, എഴുന്നേറ്റ് നിന്നു. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ ദുഹറിന്റെ സമയമായി. ദുഹർ നിസ്കാരത്തിന് ആ വന്ന പണ്ഡിതൻ ഇമാമത്ത് നിന്നു. അദ്ദേഹം ഇമാമത്ത് നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും കാത്തിരുന്നു, നേരത്തെ പറഞ്ഞ ഷെയ്ഖിനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ കൊറേ കാത്തു കാത്തു നിന്ന് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയപ്പോ ഒറ്റക്കായപ്പോ ഞാൻ തിന്നു, അടുത്തു തന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സങ്കടം പറയാൻ വന്നതാണ്. എന്താണ്? ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുകയും ലോകത്തുള്ള എല്ലാവർക്കും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുഅല്ലിമാണ്. ഞാൻ ഒരു നല്ല ഭംഗിയുള്ള ഒരാൺകുട്ടിയെ പിടിച്ച് ചുംബിച്ചു പോയി. അതിന്റെ ശേഷം എന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മറന്നുപോയി. ആ സങ്കടം പറഞ്ഞ് എനിക്ക് പരിഹാരമുണ്ടാക്കി തരണം, അതിനു വേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ ആ ശേഖ് മേൽപോട്ടേക്ക് കണ്ണുയർത്തി ചെറിയ ഒരു ദുആ കഴിയുന്നതോടുകൂടി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. എന്റെ ഖുർആൻ തിരിച്ചു കിട്ടി. എല്ലാരും ഒരുപോലെയല്ലല്ലോ. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ ദുആക്ക് അല്ലാഹ് പെട്ടെന്ന് ഉത്തരം കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ദുആയോടുകൂടി എന്റെ ആ നഷ്ടപ്പെട്ട ആത്മീയത തിരിച്ചു കിട്ടി. അദ്ദേഹം എന്നോട് ചോദിച്ചു, മൻ അർശദക ഇലയ്യാ, എന്നെ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിലത്ത് വീണിട്ട്, അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ മാർബിളും ഗ്രാനൈറ്റും അതുപോലെ കാർപ്പറ്റൊന്നുമില്ല, വെറും നിലത്ത് ഭൂമി മണ്ണാണ്, മണ്ണും മണലുമാണ്. ആ മണ്ണിൽ ഞാൻ അവിടെ കിടന്നു. എന്നിട്ട് എന്റെ കവിൾത്തടം മണ്ണിൽ വെച്ചിട്ട് ഞാൻ ആ മഹാനോട് നന്ദി പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, മന്നർശദ കയിലയ്യാ, എന്നാരാ പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഹസനുൽ ബസ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നതാണ്. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, ഫളഹനിൽ ഹസൻ, ഫളഹനിൽ ഹസൻ, ഹസനുൽ ബസ്രി എന്നെ വഷളാക്കിയത്. ഇവിടെ എന്താ പറയാ, വഷളാക്കിയെന്നുള്ള ഇവിടെ എന്താ പറയാ, ഫദീഹത്താക്കിയെന്നുള്ള മലയാളത്തിൽ, ഇവിടെ കന്നഡയിൽ എന്താ പറയാ, മര്യാദ എടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പോ ഫളഹനിൽ ഹസൻ, ആ കുട്ടീനെ വിളിച്ചാൽ അവനെ ഉറങ്ങുന്നത്, ഫളഹനിൽ ഹസൻ, ഹസൻ എന്നെ ഫളീഹത്താക്കി, കുറവാക്കി. എന്താ അങ്ങനെ പറയാൻ കാരണം? വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെയാ. അവര് ഞാനൊരു മഹാനാണ് എന്ന് വേറെ ആരും അറിയരുത് എന്നുള്ളതാണ് അവരുടെ കാര്യം.
ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കള്ളത്തരീക്കത്തിന്റെ കാലമാണ്. ഞാൻ വലിയ മഹാനാണെന്ന് പറയാൻ വേണ്ടി പൈസയും കൊടുത്ത് ആളെ ഏൽപ്പിക്കുകയാണ് ഓരോരുത്തർ, ഏജന്റുമാരെ ഏൽപ്പിക്കുക. ഞാൻ വലിയ ആളാണ് ഇത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി. മൂപ്പര് പറയാണ് ഫലഹരിൽ ഹസൻ, ഹസൻ എന്നെ കുറവാക്കി, അതുകൊണ്ട് പകരം ഞാനും ഫദീഹത്താക്കും അദ്ദേഹത്തെ. അങ്ങനെ ഫദീഹത്താക്കല്, അതോട് പറയാ, അദ്ദേഹത്തോട് പറയാണ്, നേരത്തെ ഞങ്ങൾ നിസ്കരിക്കാൻ നോക്കുമ്പോ ഒരു വലിയ പണ്ഡിതൻ വന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു പോയില്ലേ, ആ അതാരാന്നറിയോക്ക്? ഇല്ല, എന്നാ അതാണ് ഹസനുൽ ബസറി. അദ്ദേഹം ബസറയിൽ നിന്ന് ഇവിടെ വന്ന് ഇമാമത്ത് നിന്നിട്ട് പോകല, ഇവിടുന്ന് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് അദ്ദേഹം ബസറയിൽ എത്തും, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ എത്തും. അത്ര വലിയ മഹാനാണ് ഹസനുൽ ബസറി. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞേക്കണ്ട യാതൊരു ആവശ്യവുമില്ല, അയാൾ എന്നെ നിങ്ങൾക്ക് ഒന്ന് ദ്വാരന്നേച്ചാ മതി, പിന്നെ നിങ്ങളെ എന്റെ അടുത്തേക്ക് അയക്കണ്ട യാതൊരു ആവശ്യവുമില്ല, അദ്ദേഹം എന്തിനാണ് ഇങ്ങോട്ട് അയച്ചത് എന്ന് ചോദിച്ചു ആ മഹാൻ. സുഹൃത്തുക്കളെ, ഞാൻ ഈ സംഭവം പറഞ്ഞ എന്തിനാറിയോ, നമ്മൾ മനസ്സിലാക്കാനാണ് ഒരു തെറ്റ്, അത് നമ്മൾ വിചാരിക്കും ചെറിയ തെറ്റാണ്. താടിയും മീശയും മുളക്കാത്ത ഒരു ഭംഗിയുള്ള ആൺകുട്ടിയുടെ മുഖത്ത് ചുംബിച്ചു പോയതിന്റെ പേരിൽ ആ വലിയ അബുൽ അംറി ബസരി എന്ന് പറയുന്ന വലിയ ഖുറാഇകളിൽപ്പെട്ട ഖാരിആയ മഹാന്റെ ഖുർആൻ മുഴുവനും മറന്നുപോയി. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് ചിലപ്പോ സംശയം ഉണ്ടാവും, അതെല്ലാം പോട്ടെ, എന്തെല്ലാം തെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അവരോട് ഓതിയൊന്നും മറന്നുപോയില്ലല്ലോ, ഒറ്റയും മറന്നുപോലില്ലല്ലോ, അല്ല ഓർമ്മ ഉണ്ടല്ലോ. ആ അതങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. എന്താ കാരണം എന്നറിയോ? അത് ഞാൻ പറയാ, അതിനൊരു കാരണമുണ്ട്. നമ്മൾ നല്ല വെളുത്ത കുപ്പായിട്ട് ജുമാക്ക് പോകുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് ചളി തെറിച്ചു, ഇവിടെ എന്താ പറയാൻ തരില്ല, നൂള് ചേറ് തെറിച്ചു, അങ്ങനെ ചേറ് തെറിച്ചു കുപ്പായത്തില്. നമ്മളെന്താ ചെയ്യാ? നമ്മള് പെട്ടെന്ന് ഒരു പാട്ടയിൽ വെള്ളമെടുത്ത് അത് കഴുകി വൃത്തിയാക്കും, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നങ്ങ് തെറിച്ചു പോയി ഒരു ഒരു കറിയിന്റെ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കും. എന്താ കാരണം? ഈ വെളുത്ത കുപ്പായത്തില് ചെറിയ ഒരു കറ വീണതാണ്, അത് ഉടനെ കഴുകി വൃത്തിയാക്കും അല്ലേ. അതേസമയത്ത് നമ്മളൊരു നല്ല ലുങ്കി തുണി എടുത്തിട്ട് പാടത്ത് പണിയെടുക്കാൻ പോയി, നല്ല ചളിയുള്ള സ്ഥലത്ത്, നല്ല ചേറുള്ള സ്ഥലത്ത് പണിയെടുക്കാൻ പോയി, ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക, അപ്പോഴുണ്ടോ നമ്മൾ അങ്ങനെ കഴുകുന്ന? ഇല്ല, നല്ല തെറിക്കട്ട അവസാനം കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഒരു അലക്കലിൽ, പുഴയിലോ കുളത്തിലോ അല്ലെങ്കിൽ മെഷീനിലോ ഇട്ടിട്ട് നല്ലൊരു അലക്കൽ അലക്കാൻ പറ്റും, അത് അപ്പോൾ കഴുകൂല. ഇതുപോലെയാണ് നമ്മള് പണ്ട് തന്നെ വെറും ലുങ്കി തുണിയാണ്, വെളുപ്പില്ല, ഒരുപാട് കുഴപ്പങ്ങളെ നമുക്കുള്ളൂ, നമ്മൾ നല്ല ശുദ്ധന്മാരായ ആളുകളല്ല. അങ്ങനത്തെ ആളുകളാകുമ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ ആ കറ കഴുകിക്കളയാൻ അപ്പപ്പോൾ തെളിവുകളൊന്നും അല്ല കാണിക്കാതെയായി പോകും. പിന്നെന്താ ചെയ്യാ? അവസാനം ലുങ്കി തുണി പുഴയിലും കുളത്തിലും കൊണ്ടുപോയി അലക്കുന്നത് പോലെ ജഹന്നമാകുന്ന നരകത്തിലിട്ട് അലക്കാൻ വെച്ച ലുങ്കി തുണിയാണെങ്കിൽ എന്ത് തെറിച്ചാലും ചെറായാലും ദുന്യാവിൽ അതിന്റെ ഫലം കാണൂല കേട്ടോ, അതിന്റെ ശിക്ഷ കിട്ടൂല കേട്ടോ. മഹാന്മാരും മൗലിയാക്കളുമാകുമ്പോ അവർക്കൊരു ചെറിയ അബദ്ധം പറ്റിയാൽ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കാൻ അല്ലാഹു തആല അപ്പപ്പോൾ തന്നെ പല സംഭവങ്ങളും കൊടുക്കും, അതിൽപ്പെട്ടതാണിത്. അതുകൊണ്ട് പറയട്ടെ, ഹറാം ചെയ്തുകൊണ്ട് ലോകത്ത് ജീവിക്കരുത്, ഒരന്യ സ്ത്രീയെയും നോക്കരുത്. അതുപോലെ അതാ താടിയും മീശയും മുളക്കാത്ത ഒരൊറ്റ ആൺകുട്ടിയെയും മനുഷ്യൻ വികാര ശമനത്തിന് വേണ്ടി നോക്കലും ഹറാം, സ്പർശിക്കലും ഹറാം, മുസാഫഹത്തും ഹറാം, ഇനി അതിനപ്പുറം ചുംബിക്കലും അപ്പുറം എല്ലാം പച്ച ഹറാം. ഫമനിബ്തഗ വറാ ദാലിക ഫൗലായിക ഹുമുൽ ആദൂൽ. ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാര ശമനത്തിന് ഏത് വഴി തേടുന്നുണ്ടെങ്കിലും അതെല്ലാം കടുത്ത അക്രമമാണ്, പടച്ചവൻ വെച്ച പരിധി വിട്ട് കടക്കലാണ്. മനുഷ്യന്മാരെ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ സുബ്ഹാനല്ലാഹ്, ആളുകൾ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അല്ലാഹ് പറയാണ് ഭരിക്കുന്ന ഭരണാധികാരികളെ മനസ്സിൽ ജനങ്ങളോട് വെറുപ്പും ജനങ്ങളെ ശിക്ഷിക്കണം ബുദ്ധിമുട്ടിക്കണമെന്ന ചിന്തയും അവരെ മനസ്സിൽ ഞാനാക്കി കൊടുക്കും. ഭരണാധികാരികൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഭരിക്കുന്നവരുടെ മനസ്സിൽ നമ്മൾ
തോന്നിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഓ ജനങ്ങളെ, ഫലാ തസ്ഗലു അംഫുസക്കും ബിദ്ദുആഇ അലൽ മുലൂക്ക്. ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിച്ച് നിങ്ങൾ നേരം കളയണ്ട. പിന്നെന്താ വേണ്ടത്? നിങ്ങളെ ഭരണാധികാരികളെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലാഹു ആകുന്ന ഞാൻ പരിഹരിച്ചു തരും. അതിനെന്ത് വേണം? നിങ്ങൾ എന്നെ ഓർക്കണേ. നിങ്ങളെ രഹസ്യവും പരസ്യവും ഒക്കെ എന്നെ ഓർത്തുകൊണ്ടാകണേ. എനിക്ക് ദിക്ര് കൊണ്ടുവരണേ. എന്നോട് താഴ്മയോടെ പ്രാർത്ഥിക്കണേ. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റും കബീർ വാസിറു ഖൗലകും അബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ അലാ യഅലമു മൻ ഖലഖ വ ഹുവൽ ലതീഫുൽ ഖബീർ. ആരുമില്ലാത്ത സമയത്തും ആരും കാണാത്ത സമയത്തും എല്ലാം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റും കബീർ. അവർക്ക് വലിയ പ്രതിഫലം ഉണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ പൊറുക്കൽ ഉണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അതോടുകൂടെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, അതാ നിങ്ങൾ രഹസ്യമായി മനസ്സിൽ എന്ത് വിചാരിച്ചാൽ പോലും അല്ലാഹു അത് അറിയുന്നവനാണ്. അല്ലാഹു അറിയാത്ത ഒരു കാര്യവും ഇല്ല. നിങ്ങളെ പടച്ചവൻ നിങ്ങൾ എന്തെങ്കിലും കാര്യം അറിയാതിരിക്കുമോ? അതുകൊണ്ട് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതാണ് ഇൽമിന്റെ ഫലം എന്ന് പറയുന്നത്. അറിവിന്റെ ഫലം അതാണ്. അല്ലെങ്കിൽ പിന്നെ അറിവുണ്ട് എന്ന് പറയുന്നു. എന്ത് അറിവാണ്? അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് അറിവാണ്? അതുകൊണ്ട് നമ്മളെല്ലാം അറിവ് നേടണം. ഉള്ള അറിവനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ അല്ലാഹു തആല എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടുകൂടെ തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അവന്റെ സാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു, തങ്ങള് മഹാനവർകൾ, വലിയ മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് വാദം പറയാൻ ഉസ്താദ് സലിയൂസ് ഖത്തിബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ടവർക്ക് മടി തോന്നി, വാദം പറഞ്ഞില്ല. ഏ മൊയ്തീൻ മലയിൽ നിങ്ങൾ ചൊല്ലാറില്ലേ, വേദം വിളമ്പി പറവാൻ മടിച്ചാരെ, വേദാംബർ അവർ വായിൽ തുപ്പി കൊടുത്തോവർ. വാദം പറയാൻ മടി തോന്നി. കാരണം വാദം പറയുമ്പോ ചിലപ്പോ മനസ്സിൽ കിബിറ് വരും. അത് വലിയ അപകടമാണ്. പ്രസംഗിക്കുന്നവന്റെ മനസ്സിൽ കിബിർ വരും. രണ്ട് സംഗതിക്ക് വലിയ കിബിറ് വരും. ഒന്ന്, മോട്ടോർ സൈക്കിൾ മേൽ യാത്ര ചെയ്യുമ്പോൾ, മോട്ടോർ സൈക്കിൾ മോട്ടോർ ബൈക്ക് മേൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കിബിർ വരും. അപ്പോഴാണ് ഈ കടകടാന്ന് റേസ് ആക്കലൊക്കെ തുടങ്ങുന്നത്. കിബിർ വരും. അതുപോലെ കിബിർ വരുന്ന ഒരു സംഗതിയാണ് സ്റ്റേജ് മുൻ കയറി പ്രസംഗിക്കലും ബാഗ് പറയുന്നത്. അവൻ ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോ മനസ്സിൽ ഇങ്ങനെ കിബിർ വരും. അതോടുകൂടെ അവൻ പരാജയപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. കിബിർ വരും. അത് പേടിച്ചിട്ട് അള്ളാഹുവിന്റെ വേദം പറയാൻ മടിച്ചു. നബി സല്ലല്ലാഹു ഞങ്ങൾ സ്വപ്നത്തിൽ വന്ന് വായിൽ തുപ്പിക്കൊടുത്തു എന്റെ വേദം പറയാൻ പറഞ്ഞു. അതാണ് വേദം വിളമ്പി പറവാൻ മടിച്ചാരേ, വേദാംബർ അവർ വായിൽ തുപ്പി കൊടുത്തോവർ. ആ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥന്മാരുടെ ശൈഖന്മാരുടെ പരമ്പരയിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ്. സയ്യിദു ത്വാഇഫ, മുഴുവൻ ഔലിയാക്കളുടെയും നേതാവായി അറിയപ്പെടുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് സരിയൂസ് ഖത്തി റളിയല്ലാഹു അൻഹു. സരിയൂസ് ഖത്തി തങ്ങൾ പറഞ്ഞു, മോനെ വാദം പറയണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വാദം പറഞ്ഞില്ല, മടിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു തങ്ങൾ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് വാദം പറയാൻ പറഞ്ഞു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ വിവരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ വിവരം പറയാൻ വേണ്ടി ഉസ്താദിനെ കാണാൻ ഇങ്ങോട്ട് വന്നു. വരുമ്പോൾ സരിയൂസ് ഖത്തി റളിയല്ലാഹു അൻഹു ഗേറ്റിംഗിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എടോ, നിന്നോട് ഞാൻ വാദം പറയാൻ പറഞ്ഞിട്ട് നീ ഇതുവരെയും വാദം പറയാൻ മടിച്ചു നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നിന്നോട് വാദം പറയാൻ പറഞ്ഞില്ലേ? എനിക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ.
അങ്ങോട്ടങ്ങ് ചോദിച്ചു. കിബറുള്ള അത് പറയുന്ന ആളുകളാകുമ്പോ അവർക്ക് ആള് കുറഞ്ഞ സംഘാടകരെ ചീത്ത അറിയും, സംഘടിപ്പിച്ച ആളുകളെ ചീത്ത അറിയും. മഹാനുപരുകൾ പറഞ്ഞു 40 ആളെ ഉണ്ടാവാൻ പാടുള്ളൂ, എന്നാ വേദന അങ്ങനെ 40 ആളെ വേദന പറയാൻ പറഞ്ഞു. ആ വേദന കേട്ടപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ മനസ്സിലേക്ക് പറയുന്ന വേദാണ്, നാവ് കൊണ്ട് കാതിലേക്ക് പറയുന്ന വേദല്ല. കാതിലേക്ക് പറയുന്ന വേദ കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ ഇറങ്ങിയങ്ങ് പോകും. മനസ്സിൽ നിന്ന് വരണം വാചകങ്ങൾ, അത് മനസ്സിലേക്ക് തറിക്കണം. അത് ഈമാനും തഖ്വയോട് കൂടിയുള്ള വേളാകണം. മഹാന്മാരെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ആത്മീയത തരണം റഹ്മാനെ, ഖൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വേള പറഞ്ഞപ്പോൾ ആ വേള കേട്ട് എല്ലാവരും ബോധം കെട്ട് വീണുപോയി. 12 ആളുകൾ അവരെ മനസ്സ് പൊട്ടി മരണപ്പെട്ടു പോയി. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് ഇതിന്റെ പരിസരത്ത് ഒരു കോറിയിലേക്ക് പോയി. ആ കോറിയുടെ സമീപത്ത് നിന്നും വലിയ പാറക്കല്ലുകൾ പൊട്ടിച്ചെടുത്ത് ഇടിച്ച് പൊടിക്കുകയാണ്. എന്നാൽ അതിന് വലിയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ശക്തിയുള്ളതാണ് ഖുർആൻ. പടച്ചവനെ ഭയപ്പെട്ട് ഖുർആനെങ്ങാനും അത്തരത്തിലുള്ള ഒരു മല, അത്തരത്തിലുള്ള ഒരു പാറയിൽ ഖുർആൻ ഇറക്കിയെങ്കിൽ ആ പാറ പൊട്ടി പിളർന്നു പോകുമെന്ന് ഖുർആൻ പറയുന്നു. അത്ര വലിയ അസറുള്ളതും ശക്തിയുള്ളതുമാണ് ഖുർആൻ. ആ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് മുഅല്ലിമീങ്ങൾ. ആ മുഅല്ലിമീങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. അതേ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അവർ ഉത്തമന്മാരെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഞാൻ അത്തരത്തിൽ പെട്ട ഒരു ഖൈറിന്റെ അഹ്ലാണോ? ഞാൻ തഖ്വ ഉള്ളവനാണോ? ഞാൻ ഇൽമനുസരിച്ച് ജീവിക്കുന്നവനാണോ? അല്ല, അല്ലാഹുവിനെ ഭയപ്പെടാതെ നീങ്ങുന്നവനാണോ? എന്നെപ്പോലുള്ള എല്ലാ മുദരിസ്മാരും അല്ലിവീകളും അള്ളാഹുവിന്റെ കോടതിയിലെത്തേണ്ടവരാണല്ലോ. അതുകൊണ്ട് ആ ചിന്ത മുഅല്ലിമീകൾക്കും വേണം, മുദരിസ്മാർക്കും വേണം, പഠിക്കുന്ന മുതഅല്ലിമീകൾക്കും വേണം. അതുപോലെ അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ പള്ളി കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും പ്രവർത്തകർക്ക് വേണം. എല്ലാ മുഅ്മിനീങ്ങളെ കൽബിലും അല്ലാഹുവിനോട് സ്നേഹം വേണം, അല്ലാഹുവിനെ ഭയം വേണം, അല്ലാഹു എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധം വേണം. ഈ പാവപ്പെട്ട ഞാൻ കയറി വരുമ്പോ 4 കൈപിടിച്ച് ചുംബിച്ചാൽ ഞാനൊരു വലിയവനായി എന്ന തോന്നൽ എന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. കയറി വരുമ്പോൾ തക്ബീറ് കേട്ടിട്ട് ഞാനൊരു വലിയവനായി എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോ ഞാനൊരു ബഹുമാനമുള്ളവനാണെന്ന ചിന്ത വരാൻ പാടില്ല. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിന്റെ കോടതിയിൽ സർവ ജനങ്ങളെയും ഒരുമിച്ചൂട്ടുന്ന സദസ്സിൽ എന്നെയും വിചാരണക്ക് വിളിക്കുമല്ലോ. അവിടെ എന്റെ പ്രസംഗങ്ങളും വേളുകളും ഒന്നും ഫലം ചെയ്യൂലല്ലോ. അല്ലാഹു എനിക്ക് മാപ്പ് തന്നാലല്ലാതെ രക്ഷയില്ലല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ എല്ലാവരും മനസ്സിലും അല്ലാഹു വളർത്തിത്തരട്ടെ. തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും
ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാര് ബന്ധപ്പെട്ടവര് ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവരുടെ ബന്ധുക്കൾ ആരെല്ലാം മരിച്ചവരുണ്ടോ എല്ലാവരുടെ കബറിലും ഈ പ്രദേശത്തിന്റെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവരുടെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. മുടിപ്പു എസ്ഒഎസിന്റെ പ്രധാന പ്രവർത്തകൻ മുഹമ്മദ് എന്ന ആൾ മരണപ്പെട്ടു എന്ന് ആരോ ലീസ്റ്റ് തന്നു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ഞാനിപ്പോ വരുമ്പോ പോകണം എന്ന് വിചാരിച്ചു, ക്ഷീണം കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് സുലൈഖ വാദപ്പെട്ടു മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരെ ഖബ്ര് സന്തോഷത്തിലാക്കട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. അതുപോലെ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഈ പോയതിന് ശേഷം ഒന്ന് രണ്ടാളുകൾ മരിച്ചുപോയി. കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി തന്നെ വളരെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചുപോയി. എൻ്റെ ഒരു സ്നേഹിതൻ്റെ നാട്ടിൽ ഹമീദ് മരണപ്പെട്ടുപോയി. അങ്ങനെ പലരും നമ്മളെ കൂട്ടായുള്ള പലരും മരിച്ചുപോയി. അള്ളാഹു എല്ലാവരും കബറിലും സന്തോഷം കൊടുക്കട്ടെ. ഇവിടെ സജിപ്പത്ത് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള മസ്ജിദിയാണ്. ഞാൻ മഹാനവറുകളെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, പക്ഷേ പിന്നീട് പഠിച്ച് വലിയ ആലിമായി. അങ്ങനെ അദ്ദേഹം വലിയ അസറുള്ള ആളായി. അദ്ദേഹത്തെ കാണാൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം ഒരു ഭാഗം തളർന്നു കിടക്കുകയായിരുന്നു. കുറെ കാലം അങ്ങനെ കിടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു ബദർ മൗലിദ് കഴിക്കും. കൊല്ലത്തിൽ ഒരു ബദർ മൗലിദ് ഉണ്ടാവും. ആ ബദർ മൗലിദിനെ എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാൻ അതിൽ പങ്കെടുക്കാറുണ്ട്. വലിയ സ്നേഹമുള്ള ആളായിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ ചെറുവത്തൂരിൽ അവിടെ ആ റോട്ടിന്റെ വക്കിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബ്ർ. ഞാൻ അതിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ സിയാറത്ത് ചെയ്യാറുണ്ട്. അദ്ദേഹം എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, കീഴന ഉസ്താദ്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ മഹാന്റെ അടുക്കൽ നിന്നാണ് ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് താജുൽ ഉലമയും മറ്റുമൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹം മുഖേന ഈ നാട്ടിനെ സംബന്ധിച്ച് നേരത്തെ എനിക്ക് കേട്ട് പരിചയവും ഉണ്ട്. എപ്പോൾ ഒരിക്കൽ ഞാനിവിടെ മുമ്പ് വന്നിട്ടുമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അള്ളാഹു തആല ഈ ജമാഅത്തിനും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകൾക്കും എല്ലാം അള്ളാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച് നമ്മുടെ ഉസ്താദുമാരും മുഅല്ലിമീങ്ങൾക്കും അതുപോലെ എസ്എംഎയുടെ പ്രവർത്തകർക്കും അതുപോലെ SOS SSF നമ്മുടെ എല്ലാ സംഘടനയുടെ പ്രവർത്തകർക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇനി ഒരുപാട് ആളുകളെ പ്രസംഗിക്കാനും ദ്വാരക്കാനും